നമസ്കാരം. നമ്മൾ എന്തൊക്കെ കുറ്റവും കുറവൊക്കെ പറഞ്ഞാലും ജി സുധാകരൻ എന്ന മന്ത്രി, ജനപ്രതിനിധി, അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലകളിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അദ്ദേഹം വളരെയേറെ കഴിവ് തെളിയിച്ച കരുത്തനായ ഒരു മന്ത്രിയാണ്, ജനപ്രതിനിധിയാണ്. എം എൽ എ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും അദ്ദേഹം മിടുക്കനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഈ കവിത എഴുതുന്ന ചില അസ്കതയൊക്കെ ഉണ്ട്. അതായത് ഈ പൂച്ച, പട്ടി, പിന്നെ നമ്മുടെ അമേരിക്ക വെടിവെച്ച് കടലിൽ കൊണ്ട് മുക്കിത്താത്ത ആ ലാദൻ, ബില്ലാദനെ പറ്റിയൊക്കെ ഇങ്ങനെ കവിത എഴുതും എന്നുള്ള ഒരു അസ്കത ഒഴിച്ചാൽ, പിന്നെ ചില സമയത്ത് ഇങ്ങനെ വികാരപരമായിട്ട് പെട്ടെന്ന് സംസാരിച്ച് അന്നേരം എന്താണ് തോന്നുന്നത് അത് അവ അങ്ങ് വാവിട്ട് പറഞ്ഞോളെ, അങ്ങനെയുള്ള ചില ഈ അബദ്ധ ജഡിലങ്ങളായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തും എന്നതൊഴിച്ചാൽ ആ നാക്കിൻ്റെ കുഴപ്പമാണ്. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയ നേതാവാണ്, ജനപ്രതിനിധിയാണ്, അതിലുപരി നല്ലൊരു മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഏതാണോ അദ്ദേഹത്തിൻ്റെ വകുപ്പ്, ആ വകുപ്പിനെ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ഈ പാലങ്ങളും ഈ ബൈപ്പാസിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും പറയാം, റോഡുകളും അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെയേറെ നല്ല മികച്ച പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കേണ്ട മേഖലകളിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചു. നിതിൻ ഗഡ്കരി എന്നൊരു മന്ത്രി അവിടെ ഉണ്ട്. ഏത് സംസ്ഥാനത്തിലെ ആൾക്കാരാണല്ലോ അവരോടൊക്കെ വളരെയേറെ നല്ല രീതിയിൽ സഹകരിക്കുകയും എന്ത് വികസനത്തിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ആയിട്ട് ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോയി ഈ നമ്മുടെ ഈ ജി സുധാകരൻ എന്ന് പറഞ്ഞ മന്ത്രി. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പ്രശംസിക്കാറുണ്ട്. ഗഡ്കരിയെ വേദിയിലിരുത്തി തന്നെ ഞങ്ങൾ ചോദിച്ചതിലും കൂടുതൽ തന്ന ഒരു ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ മന്ത്രിയാണ് കേന്ദ്രത്തിലുള്ളതെന്നൊക്കെ പറയുകയും ചെയ്തു. ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമാണ് ഇങ്ങനെ എതിർ പാർട്ടിയിലുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ അഭിനന്ദിക്കുക, അദ്ദേഹത്തിനെ പ്രശംസിക്കുക എന്നത് നമ്മുടെ ഇന്ത്യയെ അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പോൾ അതിനുള്ള ഒരു മാന്യത, അതിനുള്ള ഒരു ഹൃദയ വിശാലതയൊക്കെ ഉള്ള ഒരു മന്ത്രിയാണ് ഈ ജി സുധാകരൻ വ്യക്തി. അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. രണ്ട് തവണ മന്ത്രിയായി എന്നൊരു കാരണം പറഞ്ഞിട്ടാണ് ഇപ്പം ജി സുധാകരനെ അവർ സീറ്റ് കൊടുക്കി, സി പി എം സീറ്റ് രണ്ട് തവണ മന്ത്രിയായവർക്ക് സീറ്റ് കൊടുക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ നിലപാടിലെത്തിയിരിക്കുകയാണ് അവർ. അപ്പോൾ ഇതേ മാനദണ്ഡം എന്തുകൊണ്ട് പിണറായി വിജയന് ബാധകമാവുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, പിണറായി വിജയൻ ഒരു തവണയല്ലേ മന്ത്രിയായുള്ളൂ, മുഖ്യമന്ത്രിയായുള്ളൂ? അല്ല, പിണറായി വിജയൻ ഇതിന് മുമ്പും മന്ത്രിയായിരുന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കാമായിരുന്നു. പക്ഷേ അതിലും വലിയ ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിന് വന്നപ്പോൾ, അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന അവരുടെ ജനറൽ സെക്രട്ടറി മരണപ്പെട്ടപ്പോൾ പകരം അദ്ദേഹം ആ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് പാർട്ടിയുടെ ആ ഉന്നത സ്ഥാനമായ ജനറൽ സെക്രട്ടറി പദത്തിലേറാനാണ് പോയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാങ്കേതികമായിട്ട് പിണറായി വിജയനും രണ്ട് തവണ മന്ത്രിയായതാണ്. അപ്പം പിണറായി വിജയന് വീണ്ടും മത്സരിക്കാമല്ലോ. അപ്പോൾ ആ ഒരു രീതി വെച്ച് നോക്കിയാൽ ജി സുധാകരനും മത്സരിക്കേണ്ടതല്ലേ? അപ്പോൾ കാരണം അതൊന്നുമല്ല. ഇവർ ഈ പാർട്ടി സി പി എമ്മിലുള്ള നേതാക്കന്മാരോ റാണികളോ ഒക്കെ എന്തോ വലിയ സംഭവമായിട്ട് മറ്റൊരു ജുബാധാരിയെ, ഒരു ജുബയൊക്കെ ഇട്ട് ഒരു താടിയൊക്കെ ഉള്ള ഒരു ബുദ്ധിജീവി എന്ന് നടിക്കുന്ന ഒരാൾ എന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിച്ച് ഇവർ തലയിലേറ്റി തോളിലേറ്റി നടന്നിരുന്നു. ആ വ്യക്തി ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു പുണ്ണാക്കുമല്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി അല്ലെങ്കിൽ ഡോക്ടറേറ്റ് കയറുപിരി മേഖലയിൽ അല്ലെങ്കിൽ കയറുമായിട്ടുള്ള മേഖലയിൽ നിന്ന് അദ്ദേഹം ഒപ്പിച്ചെടുത്ത ഡോക്ടറേറ്റ് ആണെന്നും അങ്ങനെയാണ് ഡോക്ടർ തോമസ് ഐസക് എന്ന വ്യക്തി ആയതെന്നും ആ പാർട്ടിക്കാരും തന്നെ അവരുടെ അന്തംകമ്മികൾ പോലും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇദ്ദേഹം പിന്നെയും മത്സരിച്ച് ജയിച്ചു വന്നാൽ പാർട്ടിക്കൊരു ബാധ്യതയാകും എന്നതുകൊണ്ട് നൈസായിട്ട് ഈ മഹാനെ അങ്ങ് ഒഴിവാക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴൊരു വിഷയമുണ്ട്. ഇദ്ദേഹത്തിനെ ഒഴിവാക്കുമ്പോൾ ഇദ്ദേഹം വിഷയമുണ്ടാക്കും, അപ്പുറത്ത് ജി സുധാകരന് സീറ്റ് കൊടുത്തിട്ട് എനിക്ക് സീറ്റ് തന്നില്ലെന്ന്. അപ്പോൾ എന്ത് ചെയ്തു? ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ രണ്ടിനെ വന്ന് അങ്ങ് ഒഴിവാക്കിയേക്കാന്ന് വെച്ചു. അപ്പോൾ പിണറായി പറഞ്ഞാൽ അതിന് കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ അഥവാ ഭരണം കിട്ടിയാൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ കീഴിൽ വരണമെന്നുള്ള ആ സങ്കുചിതമായിട്ടുള്ള ചിന്താഗതി കൊണ്ടാണ് ഈ ജി സുധാകരൻ, തോമസ് ഐസക്, അങ്ങ് കണ്ണൂരിൽ നിന്ന് പി ജയരാജൻ തുടങ്ങിയവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് സീറ്റ് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് വെട്ടി ഒതുക്കിയത്. യഥാർത്ഥത്തിൽ ഇത് തന്നെയായിരിക്കണം അവിടെ നടന്നത്. എന്തായാലും ആലപ്പുഴയിലും അമ്പലപ്പുഴയിലുമൊക്കെ ഇപ്പം നല്ല രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ രക്തസാക്ഷി മണ്ഡപമൊക്കെ ഉണ്ട് പുന്നപ്ര, അവിടെയൊക്കെ കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. ജി ഇല്ലാതെ എന്ത് ഉറപ്പാണുള്ളത്? ഈ ജിക്ക് പകരം കൊണ്ടുവരുന്നത് ഒരു സുഡാപ്പിനെയാണെന്നാണ് അവർ തന്നെ പറയുന്നത്. ഈ സുഡാപ്പി എന്ന് പറഞ്ഞാൽ എസ് ടി പി കാരെ പൊതുവെ ഇങ്ങനെ വിളിക്കുന്നതാണ്, ബി ജെ പിക്കാരെ സംഖ്യ എന്ന് വിളിക്കും,
കോൺഗ്രസ്സുകാരെ കൊങ്ങി എന്ന് വിളിക്കും, കമ്മൂഷുകാരെ കമ്മി എന്ന് വിളിക്കും, അതുപോലെ ഈ എസ് ടി പി ഐക്കാരെ വിളിക്കുന്നതാണ് സുഡാപ്പി എന്ന്. അപ്പോൾ ജി സുധാകരനെ മാറ്റിയിട്ട് പകരം ഒരു സുഡാപ്പിനെയാണോ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പാർട്ടിക്കാർ തന്നെ ഇങ്ങനെ പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ജി സുധാകരനുള്ള ഒരു ആത്മാർത്ഥതയും പാർട്ടിയോടുള്ള കൂറും വിധേയത്വം ഒക്കെ എങ്ങനെ ഒരു സുഡാപ്പിക്ക് ഉണ്ടാവും എന്നൊക്കെയാണ് അവർ സംശയമായിട്ട് ചോദിക്കുന്നത്. എന്തായാലും അവരുടെ പാർട്ടിയുടെ കാര്യമാണ്, അവിടെ ഇങ്ങനെ തീയും പുകയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചില കളികളില്ലേ എന്ന് പാർട്ടി അനുയായികൾക്ക് തന്നെ, അന്തംകമ്മികൾക്ക് പോലും തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ തോമസ് ഐസക്കിനെ ഒതുക്കാൻ വേണ്ടി ചെയ്തത് അതിനകത്ത് പെട്ടുപോവുകയായിരുന്നു ജി സുധാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലുള്ള അനുയായികൾ പറയുന്നത്. എന്തരോ എന്തോ. വെബ്ഡെസ്ക്, തത്തമൈ ന്യൂസ്.